റഷ്യൻ വാക്സിനായ സ്പുട്നിക് ഫൈവ് ഉടൻ കേരളത്തിലെത്തും. ആദ്യഘട്ടത്തിൽ ആംസ്റ്റർഡിയം ഹെൽത്ത് കെയറിന്റെ കീഴിലുള്ള കേരളത്തിലെയും മഹാരാഷ്ട്രയിലെയും ആശുപത്രികൾ വഴിയാണ് വാക്സിൻ വിതരണം ചെയ്യുന്നത്. ഇന്ത്യയിൽ 14 ആശുപത്രികളാണ് ആംസ്റ്റർഡിയം ഹെൽത്ത് കെയറിന്റെ കീഴിലുള്ളത്. ഇന്ത്യയിൽ സ്പുട്നിക് വാക്സിൻ നിർമ്മിക്കുന്ന പ്രമുഖ മരുന്ന് കമ്പനിയായ ഡോക്ടർ റെഡീസ് ലാബുമായി പ്രമുഖ ഹോസ്പിറ്റൽ ശൃംഖലയായ ആംസ്റ്റർഡിയം ഹെൽത്ത് കെയർ ഇക്കാര്യത്തിൽ ധാരണയായി. ഇതനുസരിച്ച് കൊച്ചിയിലെ ആംസ്റ്റർ മെഡിസിറ്റിയിലും മഹാരാഷ്ട്രയിലെ കോലാപൂരിലെ ആശുപത്രിയിലും സ്പുട്നിക് വാക്സിൻ ഉടൻ ലഭ്യമാക്കും. വാക്സിനേഷൻ ആരംഭിക്കുന്നതിനായി 100 ജീവനക്കാരെ പരിശീലിപ്പിച്ചതായും DM ഹെൽത്ത് കെയർ അറിയിച്ചു. അതേസമയം രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വീണ്ടും കുറവ്. കഴിഞ്ഞ ദിവസം 60,753 പേർക്കാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ചത്. 97,743 പേർ രോഗമുക്തി നേടി. 760,019 പേരാണ് നിലവിൽ രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 74 ദിവസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ കണക്കാണിത്. ഇതുവരെ ഇന്ത്യയിൽ 2,98,23,546 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേസമയം രാജ്യത്തിന് ആശ്വാസമായി കോവിഡ് മരണസംഖ്യയും കുറയുകയാണ്. 1,647 പേർക്കാണ് കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ച് ജീവൻ നഷ്ടമായത്. ദിവസങ്ങൾക്ക് ശേഷമാണ് രാജ്യത്തെ കോവിഡ് മരണസംഖ്യ 2,000 താഴെ എത്തുന്നത്. രാജ്യത്തെ രോഗമുക്തി നിരക്കും ഉയർന്നിട്ടുണ്ട്. 96.16% രോഗമുക്തി നിരക്ക്. ഈ ആഴ്ചയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.58%. പ്രതിദിന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും 5% താഴെയാണ്. 27.23 പേർക്ക് ഇതുവരെ വാക്സിൻ നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.